അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദു. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بهمان رايا ست بشاش بشاش نگلے അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മുടെ വളരെ പരിമിതവും ദുർബലവുമായ ഈ ജീവിതം ക്രമപ്പെടുത്തണമെന്ന് ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ്. സ്വർഗലോകത്ത് നിന്ന് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ പുറത്തേക്ക് ഭൂമിയിലേക്ക് അയച്ചപ്പോൾ അള്ളാഹു ആദമിനോട് അഥവാ മനുഷ്യ സമൂഹത്തോട് നിർദ്ദേശിക്കുകയുണ്ടായി, കൽപ്പിക്കുകയുണ്ടായി, ഫഖുല്ലഹ്ബിത്തു മിൻഹാ ജമീഅ, നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുക, സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പോകുക. ഫഇമ്മാ യത്യന്നകും മിന്നി ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എന്നിട്ട് എൻ്റെ പക്കൽ നിന്നുള്ള മാർഗദർശനം നിങ്ങൾക്ക് വന്നെത്തുമ്പോൾ ഭൂമിയിലേക്ക് പരന്ന് അവിടെ വ്യാപിച്ച് ജീവിക്കുന്ന മനുഷ്യ സമൂഹത്തിന് അള്ളാഹുവിൻ്റെ മാർഗനിർദ്ദേശം അതാത് സന്ദർഭങ്ങളിൽ വന്നെത്തുമ്പോൾ ആ മാർഗദർശനം പിൻപറ്റുന്നവർ ആരാണോ, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കേണ്ടി വരികയില്ല, അവർ ഭയപ്പെടേണ്ടിയും വരികയില്ല. അള്ളാഹു കൽ നൽകുന്ന വിശുദ്ധമായ ആദർശം, മാർഗദർശനം, അത് യഥാവിധി ഉൾക്കൊള്ളുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏതൊരു പരിതസ്ഥിതിയിലും ഏത് സാഹചര്യത്തിലും അവന് മനസമാധാനത്തോടെ ജീവിക്കാൻ കഴിയും. അവൻ ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നില്ല, ഭയപ്പെടേണ്ടി വരുന്നില്ല. കഴിഞ്ഞുപോയ കാലത്തെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കുക എന്നുള്ളതും വരാൻ പോകുന്ന കാലത്തെ ഓർത്ത് ഭയപ്പെടുക എന്നുള്ളതും മനുഷ്യ സഹജമാണ്. എന്നാൽ അത് രണ്ടുമില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ഈ മാർഗദർശനം ഉൾക്കൊണ്ട് ജീവിക്കാൻ കഴിഞ്ഞാൽ രക്ഷപ്പെടാനാകുമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് കൽപ്പിച്ചിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ അദ്ദാരിയാത്തിൽ പറയുന്നു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ജിന്നുകളെയും മനുഷ്യരെയും അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ, എന്നെ അള്ളാഹു പറയുകയാണ്, എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. നമ്മുടെ ദൗത്യം പടച്ചവരി ആരാധനകൾ അർപ്പിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. ആ ദൗത്യ നിർവഹണത്തിന്റെ അവസാനമായി നമുക്ക് അള്ളാഹു വിശാലമായ സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ സത്യവിശ്വാസികളെ, പടച്ചവനെ കൃത്യമായ രീതിയിൽ, അങ്ങനെ പടച്ചവൻ നമ്മോട് കൽപ്പിച്ചോ അതേ രീതിയിൽ പടച്ചവനെ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ, നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിച്ചു പോകരുത്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ അള്ളാഹുവിന്റെ മാർഗദർശനം അനുസരിച്ച് ജീവിക്കണം, എന്നാൽ നിങ്ങൾക്ക് ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതുമില്ല എന്ന് അള്ളാഹു ഉറപ്പു പറഞ്ഞിരിക്കുകയാണ്. ആ അള്ളാഹു നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു, ഭൂമിയിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ, അതായത് ആ മാർഗദർശനം ഉൾക്കൊണ്ട് ജീവിക്കുന്നവരായിക്കൊണ്ടല്ലാതെ മരിച്ചു പോകരുത്. മരിക്കണം എന്നുള്ളത്, മരണം എന്നുള്ളത് നമ്മുടെ തീരുമാനത്തിന്റെ ഭാഗമല്ലല്ലോ. അതുകൊണ്ട് തന്നെ എപ്പോൾ മരിക്കുമെന്നറിയാത്ത നമ്മൾ എപ്പോഴും മുസ്ലിമായിക്കൊണ്ട് ആ മാർഗദർശനം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ജീവിക്കണം എന്നാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ സൂറത്തുൽ അൻകബൂത്തിൽ പറയുന്നു, വമാ ഹാദിഹിൽ ഹയാത്തുദ് ദുനിയാ
ഇല്ലാ ലഹുവും വലഹിബ്. ഈ ഐഹിക ജീവിതം ഇവിടെ നമ്മൾ നമ്മുടെ മാർഗദർശനം അനുസരിച്ചില്ല, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചില്ല, ജീവിത ക്രമത്തെ താളം തെറ്റിക്കുന്ന രീതിയിലുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഇവിടെയുണ്ട്, ഒരുപാട് സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. ഇബ്ലീസിന്റെ ശക്തമായ പ്രേരണ നമ്മെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട്, അതിനെയൊക്കെ തട്ടിമാറ്റിക്കൊണ്ട് ആദർശം ഉൾക്കൊണ്ട് ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? എങ്കിൽ നിങ്ങളാണ് വിജയികൾ. അല്ലാതെ നിങ്ങൾ ഈ ഭൂമിയില് ഐഹിക ജീവിതത്തിലെ വിനോദവും കളിയും കൊണ്ട് ഇബ്ലീസിന്റെ സ്വാധീനത്തിൽപ്പെട്ട് ദുനിയാവിലെ രസങ്ങളിൽ മാത്രം മുഴുകിക്കൊണ്ട് ആണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് രക്ഷയുണ്ടാവില്ല. ദുനിയാവ് എന്നുള്ളത്, ഐഹിക ജീവിതം എന്നുള്ളത് വിനോദവും കളിയുമല്ലാതെ മറ്റൊന്നുമല്ല. തീർച്ചയായും പരലോകം തന്നെയാണ് യഥാർത്ഥ ജീവിതം അവർ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ. അപ്പൊ ഇതൊരു കളിയും തമാശയുമാണ്, ഇത് താൽക്കാലികമായ വിനോദ കേന്ദ്രം മാത്രമാണിത്, ഒരു ഉല്ലാസ കേന്ദ്രം മാത്രം. ഇവിടെ നമ്മളാ വിശുദ്ധമായ ആദർശം ഉൾക്കൊണ്ട് ഏത് പ്രസക്തിയിലും ആദർശം ഉൾക്കൊണ്ട് ജീവിച്ചാൽ, ഇബ്ലീസിന്റെ കടിയിൽപ്പെടാതെ ജീവിച്ചാൽ, സുഖലോലുവരായി ജീവിച്ച് മതിമറക്കാതിരുന്നാൽ, പടച്ചവനെ ഓർത്ത് അവന്റെ പ്രീതിയാക്കാക്കി ജീവിച്ചാൽ, വലിയൊരു സ്വർഗം, വലിയൊരു അനുഗ്രഹം, ശാശ്വതമായ സുഖകരമായ ജീവിതം നിങ്ങൾക്കായി ഒരുക്കി വച്ചിട്ടുണ്ട്. അത് മരണാനന്തരമാണ്. യഥാർത്ഥത്തിൽ മരണശേഷമുള്ള ജീവിതമാണ് യഥാർത്ഥ ജീവിതം എന്നും വിശുദ്ധ ഖുർആൻ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇവിടെ നിർവഹിക്കേണ്ടുന്ന ദൗത്യമാണ് മൂന്നാല് ആയത്തുകളിലൂടെ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ആ ദൗത്യ നിർവഹണത്തിന്റെ ഭാഗം തന്നെയാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ വ്യക്തിത്വം സംരക്ഷിക്കുക, നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുടുംബത്തിന്റെ വ്യക്തിത്വം സംരക്ഷിക്കുക, നമ്മൾ ഓരോരുത്തരും സമൂഹത്തിന്റെ വ്യക്തിത്വം സംരക്ഷിക്കുക, നമ്മുടെ ഓരോരുത്തരും നാം നിവസിക്കുന്ന രാജ്യത്തിന്റെ സുരക്ഷിതത്വവും വ്യക്തിത്വവും സംരക്ഷിക്കുക എന്നുള്ളത്. അതൊക്കെയും അള്ളാഹുവിനെ ആരാധിക്കുക എന്ന ദൗത്യ നിർവഹണത്തിന്റെ ഭാഗം തന്നെയാണ്. നമ്മിൽ ഓരോരുത്തർക്കും ചുമതലപ്പെട്ട ആ ഭാഗം ഏറ്റവും ഭംഗിയായി നിർവഹിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതനുസരിച്ച് ജീവിത ക്രമവുമായി മുന്നോട്ട് പോകാൻ നാം പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. قولي هذا واستغفر الله لي ولكم فاستغفروه انه هو الغفور الرحيم. الحمد لله وحده والصلاه والسلام من لا نبي بعده واله وصحبه ومن تبعهم باحسان الى يوم الدين. اما بعد اللهم ان نيام നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ മഹാരാജ്യം 140 ചില്ലാളം കോടി ജനങ്ങൾ ജീവിക്കുന്ന ഈ മഹാരാജ്യത്തെ തുടർന്ന് അങ്ങോട്ട് ആ രാജ്യം എങ്ങനെ നിലനിൽക്കണം എന്ന് തീരുമാനിക്കുന്ന ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ രണ്ടാം ഘട്ട ഇലക്ഷനാണ് ഇന്ന് നടക്കുന്നത്. നമ്മളൊക്കെ വോട്ട് ചെയ്യേണ്ടവരാണ്. പലരും വോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവാം. അല്ലാത്തവരൊക്കെയും ആ ദൗത്യം നിർവഹിക്കണം, വോട്ടിനെ അവഗണിക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ജീവിക്കുന്ന ഭൂമി അത് അല്ലാഹു ഔദാര്യമായി അനുഗ്രഹമായി നമുക്ക് നൽകിയതാണ്. സത്യനിഷേധികൾക്കും സത്യവിശ്വാസികൾക്കും ഒക്കെ നൽകിയതാണ്. പടച്ചവന്റേതാണ് ഭൂമി, പടച്ചവന്റേതാണ് പ്രപഞ്ചം. ആ പ്രപഞ്ചത്തിൽ, ആ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണമെന്നുള്ളത് പടച്ചവന്റെ തീരുമാനമാണ്. ആ ജീവിതത്തിന് തുരങ്കമുണ്ടാക്കുന്ന രീതിയിൽ, ആ ജീവിതത്തെ തളർത്തുന്ന രീതിയിൽ ഇവിടെ സത്യവിശ്വാസികൾക്ക് സമാധാനപൂർവ്വം ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ സാഹചര്യത്തിനെതിരിൽ അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള ഇവിടുത്തെ അവകാശങ്ങളെ സംരക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തരും മുന്നിലിറങ്ങേണ്ടതുണ്ട്. അതിന് നമ്മൾ നിർവഹിക്കുന്ന മഹനീയമായ ഉത്തരവാദിത്വമാണ് നമ്മൾ ഓരോരുത്തരും വോട്ട് ചെയ്യുന്നതിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വോട്ടിനെ കുറിച്ച് ജനാധിപത്യ രാജ്യത്തെ, ജനാധിപത്യ സംരക്ഷണം നിലനിൽക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തെ എല്ലാവരും പിന്തുണയ്ക്കുകയും അതിനുവേണ്ടി അഹോരാത്രം പരിശ്രമിക്കുകയും ചെയ്യണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. കാരണവാനായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ പാപങ്ങളൊക്കെ നീ പുറത്തു തരണമേ. അല്ലാ, അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങൾ നീ പുറത്തു തരണമേ. നാഥ, ഞങ്ങൾ ചെറിയവർ, റബ്ബേ ഞങ്ങൾ ദുർബലർ. റബ്ബേ, ജീവിതയോട്ടത്തിനിടയിൽ
പാളിച്ചകൾ വന്നു പോകുന്നവരാണ് ഞങ്ങൾ. റബ്ബേ, നീ പൊറുത്തു തരയണമേ നാഥ. ഗഫൂർ റഹീമായ നാഥ, കടുത്ത പരീക്ഷണങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ അല്ലാ. മാറാരോഗങ്ങൾ, കടങ്ങൾ, അപകടങ്ങൾ തമ്പുരാനെ അവയെ തൊട്ടൊക്കെയും നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ അല്ലാ. ദുനിയാവിൽ ഞങ്ങൾ ജീവിക്കുന്ന ഭൂമിയിൽ സമാധാനത്തോടെ ജീവിക്കാൻ, ഇസ്സത്തോടെ ജീവിക്കാൻ, നിന്റെ ആദർശം ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ അല്ലാ. നീതി നിഷേധിക്കുന്നവർക്ക് നീ അധികാരം നൽകരുതേ റബ്ബേ. ആത്മാഭിമാനം ചോദ്യം ചെയ്യുന്നവർക്ക് നീ ആധിപത്യം നൽകരുതേ റബ്ബുല്ലാലമീനായ തമ്പുരാനെ. അസ്തിത്വം അംഗീകരിക്കാത്തവർക്ക് നീ അധികാരം നൽകരുതേ റബ്ബേ. വ്യക്തിത്വം അവഗണിക്കുന്നവർക്ക് നീ അധികാരം നൽകരുതേ റബ്ബുല്ലാലമീനായ തമ്പുരാനെ. അവകാശം നൽകാത്തവർക്ക് നീ അധികാരം നൽകരുതേ റബ്ബേ. സത്യവിശ്വാസികളെ, വിശ്വാസി സമൂഹത്തെ അപമാനിക്കുന്നവരെ റബ്ബേ നീയും അപമാനിക്കണമേ അല്ലാ. വിശ്വാസ സമൂഹത്തെ ദുർബലപ്പെടുത്തുന്നവരെ റബ്ബേ നീയും ദുർബലപ്പെടുത്തണമേ അല്ലാ. സമാധാനത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള സാഹചര്യം നീ ഞങ്ങൾക്ക് ഒരുക്കി തരണമേ അല്ലാ. ധിക്കാരികളായ അധികാരികളിൽ നിന്ന് അധികാരം പിടിച്ചു മാറ്റി സമൂഹത്തെ സ്നേഹിക്കുന്ന, സേവിക്കുന്ന വിശാല മനസ്കരായ ആത്മാർത്ഥതയുള്ള ആളുകൾക്ക് നീ അധികാരം നൽകണമേ അല്ലാ. റബ്ബുലാലമീനായ തമ്പുരാനെ, ഞങ്ങളോട് കരുണ കാണിക്കാത്തവർക്ക് നീ ആധിപത്യം നൽകരുതേ അല്ലാ. ഞങ്ങളോട് കരുണ കാണിക്കുന്ന, മനുഷ്യരോട് കരുണ കാണിക്കുന്ന, ജീവജാലങ്ങളോട് കരുണ കാണിക്കുന്നവർക്ക് നീ ആധിപത്യം നൽകണമേ അല്ലാ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന, ദുഃഖം അനുഭവിക്കുന്ന, ബുദ്ധിമുട്ടുന്ന സത്യവിശ്വാസികൾക്ക് നീ സുരക്ഷിതത്വം നൽകണമേ അല്ലാ. നീ സംരക്ഷണം അത് നൽകണമേ അല്ലാ. വിശ്വാസ സമൂഹത്തിന് നീ വിജയം പ്രദാനം ചെയ്യണമേ അല്ലാ. വിശ്വാസികളെ ദുർബലപ്പെടുത്തുന്ന, വിശ്വാസികളെ തളർത്തിക്കളയുന്ന വിഭാഗങ്ങളെ നീ ദുർബലപ്പെടുത്തേണമേ അല്ലാ. സത്യവിശ്വാസികൾക്ക് നീ വിജയം നൽകണമേ അല്ലാ. അല്ലാഹുമ്മ ലാ തുസല്ലിത് അലൈനാ മൻ ലാ യർഹമുനാ. അല്ലാഹുമ്മ ലാ തുസല്ലിത് അലൈനാ മൻ ലാ യർഹമുനാ. അല്ലാഹുമ്മ ലാ തുസല്ലിത് അലൈനാ മൻ ലാ യർഹമുനാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. أقم الصلاة.